Hi friends, I am Deepu Ponnappan. Welcome to my channel. നമ്മളുടെ കൃഷി ഏത് വീഡിയോ ഇട്ടാലും ആൾക്കാർ ഒത്തിരി പേര് പറയുന്ന കാര്യമാണ് അവരുടെ സ്ഥലപരിമിതി കാരണം ഒത്തിരി സ്ഥലമില്ല ഒത്തിരി പേർക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട് അവരുടെ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം പറയാനുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു സ്ഥലം വളരെ കുറവുള്ളവർക്ക് പോലും 10-35 ചെടി വെക്കാൻ പറ്റുന്ന ഒരു ഒരു ടവർ ഗാർഡൻ്റെ ഒരു സംഭവം ഞാൻ കണ്ടു അപ്പോൾ ഞാനൊന്നും ആലോചിച്ചില്ല ഞാനൊന്ന് വാങ്ങിച്ചു അതെങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് അതൊന്ന് പ്രയോജനം ആകുമല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ അതാണ് നമുക്കിന്ന് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ കൃഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ചെറിയ സ്ഥലത്ത് നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു ഒരു ചെറിയൊരു ടവർ ഗാർഡൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ലിയോസ് ഗാർഡൻ കമ്പോസ്റ്റർ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന കണക്കിൽ നല്ല രീതിയിൽ ഒരു 35 ചെടിച്ചട്ടി വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ എന്താ ഇവിടെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയേ ഇതാണ് കേട്ടോ സംഭവം നമുക്ക് എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെക്കാനുള്ള ഒരു സ്ഥലം വേണം അപ്പോൾ ഞാൻ ദേ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് വെക്കുമ്പോൾ ഇത് നാല് വശത്തും അതായത് ഇതിൻ്റെ ചുറ്റിനും വെയിൽ ഉള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഓരോ ട്രേ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഓരോന്നും വഴിയേ കാണാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് അതായത് വെക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഒരു മറിയാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു തറയിൽ വേണം ഇതൊന്ന് വെക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഓരോന്നും നമുക്ക് ആ ഓരോ തട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി ഈ ഒരു തട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് 7 ചെടിയാണ് നമുക്ക് ഒരു സമയത്ത് വെക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മളിത് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മളിതേ ഈ ഒരു വെട്ടിൽ തന്നെ വേണം ഇത് വീഴാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ലിയോസ് എന്നുള്ള ഈ ഒരു ഭാഗം നേരെ വരത്തക്ക രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കറക്റ്റ് വെട്ടിൽ സ്യൂട്ടായിട്ട് തന്നെ ഇതിരുന്നോളും ഇതിനെ അനങ്ങത്തില്ല അഥവാ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഈ ഹോളിലൂടെ വെള്ളമൊക്കെ പുറത്തോട്ട് പോകാനും നമുക്കത് സ്യൂട്ടായിട്ടിരിക്കത്തില്ല അതിന് ഈ ഒരു വെട്ടിൽ കറക്റ്റ് വീഴത്തക്ക രീതിയിൽ തന്നെ വേണം നമ്മളിത് ആദ്യം സെറ്റ് ചെയ്യാൻ അതിനുശേഷം നമ്മുടെ ഈ ഒരു പോർഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഇതിനകത്ത് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിശ്രം തയ്യാറാക്കി ഇതിനകത്ത് ചകിരിച്ചോറ് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി പിന്നെ നമ്മുടെ മണ്ണ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് ഒരു തട്ട് വെച്ചു അതിനകത്ത് 7 പച്ചക്കറി തൈകൾ നമുക്ക് നടാം അപ്പോൾ നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണോ അത് വേണം നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മിക്കവാറും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പച്ചക്കറി കിട്ടും ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് തക്കാളി വെണ്ട അതുപോലെ ചീര അതുപോലെ വഴുതന ഇത്തരം സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും അത് എങ്ങനെയാണെന്ന് നോക്കാം എന്തായാലും ഇത് ഞാൻ ഫുള്ളായിട്ട് അതായത് ഇതിൻ്റെ കാ പറിക്കുന്നത് വരെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു തട്ട് വെച്ചു ഞാനപ്പോൾ തക്കാളിയാണ് ഈ ഒരു തട്ടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തക്കാളി ഞാൻ ഇതുപോലെ പോട്ട്രയിൽ പാകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നടുമ്പോൾ നമ്മൾ ഇതിനോട് ചേർന്നൊന്ന് നടുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് കമ്പോസ്റ്റ് മേക്കറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ തന്നെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു 6-7 വർഷം നിലനിൽക്കുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ തക്കാളി നടുകയാണ് അപ്പോൾ തക്കാളി ഇത് അടുത്തത് ഇതിൻ്റെ മേളിൽ വരുന്നത് അപ്പോൾ അതായത് ഈ ചെടിയിൽ മുട്ടാത്ത രീതിയിൽ നമുക്ക് ഈ തക്കാളി വെച്ച് കൊടുക്കാം തക്കാളി മാക്സിമം താത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഏറ്റവും മേളിൽ വെക്കണ്ട അത്യാവശ്യം താത്തി വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് ഇതിനകത്തേക്ക് വെക്കാം അപ്പോൾ അടുത്തത് വെക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ വരത്തക്ക രീതിയിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ ഇത് പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ലോക്ക് വീഴാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം അത് നമ്മൾ ഇതിനകത്ത് മണ്ണ് നിറച്ച് കഴിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇനി അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു പോർഷൻ കൂടെ വെച്ചു അപ്പോൾ ഇനി ഇതിനകത്ത് മണ്ണിട്ടതിന് ശേഷം നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം വഴുതന അടുത്ത സ്റ്റേജിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വഴുതന
വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉൾഭാഗം കുറച്ചുകൂടെ വലുതായി കേട്ടോ. നമുക്ക് ഇനി ഇതിനകത്ത് വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചില വേസ്റ്റുകളോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റുകളോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിനി ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തേക്കുക. എല്ലാം ഈ ലോക്ക് ആണോ എന്നൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടെ വെച്ചിട്ട് വേണം മണ്ണ് നിറയ്ക്കാൻ, അല്ലെങ്കിൽ മണ്ണെല്ലാം കൂടെ അകത്തോട്ട് വീഴും. അപ്പോൾ വീണ്ടും നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് വെണ്ട വെക്കാം അല്ലേ. വെണ്ട ചെറുതാണ്, എന്നാലും ഇപ്പോഴേ വെച്ചേക്കാം. നോക്കി വേരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടാ. ഇത് വെച്ചേക്കാം. ഇതെല്ലാം വെക്കുമ്പോൾ ഈ സൈഡിൽ ചേർത്ത് ഒന്ന് ചരിച്ച് വെക്കണം എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നീട് വളർന്ന് നന്നായിട്ട് വന്നോളും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൂന്നാല് പച്ചമുളക് കൊടുക്കാം, അതുപോലെ കുറച്ച് ചീരയും കൊടുക്കാം. ബാക്കി നമുക്ക് ചീര കൊടുക്കാം. ചീര ഞാനിപ്പോൾ പാകിയിട്ടേ ഉള്ളൂ. അപ്പോൾ ചീര നമുക്ക് ബാക്കി സ്ഥലത്ത് കൊടുക്കാം. അപ്പോൾ അന്നേരം അതും ഓക്കെ ആവും. അപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാസം മുതൽ നമുക്കിതിൻ്റെ ഒന്നൊന്നര മാസം ആകുമ്പം നമുക്കിതിനകത്തുനിന്ന് വിളവ് കിട്ടി തുടങ്ങും. നോക്കിയത് ഇത് കണ്ടോ, ഇത് ഈ പോർഷനിൽ മുഴുവൻ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അതുപോലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. കഞ്ഞിവെള്ളം, അതുപോലെ തേയില വേസ്റ്റ്, അത്തരം സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് തൈരുമൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ വളവേ കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തതും കൂടെ വെച്ച് കൊടുക്കാം. ലാസ്റ്റത്തതും വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടവർ ഗാർഡൻ അടിപൊളിയാകും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് അടച്ച് വെക്കുകയും ചെയ്യാം. ഇതിനകത്തൂടെ മറ്റ് കീടങ്ങളൊന്നും അകത്ത് കയറത്തില്ല. കാരണം ഇതിൻ്റെ സൈഡ് മുഴുവൻ നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യും. ഇതിനകത്തേക്ക് മറ്റ് കീടങ്ങളൊന്നും കയറാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ അപ്പോൾ ഇതിനകത്തുള്ള വളം നമുക്ക് ഇതിനകത്തൂടെ എടുക്കാം. ഇതിപ്പോൾ സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ ചീര വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ചീരയാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു അഞ്ചെട്ട് മൂടെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ചീരയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റാക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ ടവർ ഗാർഡൻ ഈ ഒരു രീതിയിലായി. നമ്മുടെ തക്കാളിയും വഴുതന, വെണ്ട, പച്ചമുളക്, ചീര എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കിളിത്ത് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെറിയ ഈ സ്പേസിലേക്ക് നമുക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റും നമ്മുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറി വേസ്റ്റും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അസോളയുണ്ട്, ഞാൻ ഈ അസോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സാധനവും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ തൈരും അതുപോലെ തന്നെ ശർക്കരയും കൂടെയുള്ള ആ മിക്സ്ചർ അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ കമ്പോസ്റ്റ് നമുക്ക് നന്നായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. നമ്മുടെ തക്കാളിയിലെല്ലാം പൂ പിടിച്ചു, തക്കാളി കായ പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഗതി അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പച്ചക്കറിയൊക്കെ ഇപ്പോൾ ഈ ലെവലായി. ഏകദേശം ഒന്നര മാസം കഴിഞ്ഞു നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ചിട്ട്. നോക്കിയേ, നമ്മുടെ തക്കാളിക്ക ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകിൽ അത്യാവശ്യം കാവന്ന് തുടങ്ങി, നല്ല രീതിയിൽ പൂക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വഴുതനയെല്ലാം പൂത്ത് അതുപോലെ തന്നെ നല്ല കായാകുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ആണെങ്കിലും ഇതിനകത്ത് നമുക്കിട്ട് അതിനെ ഇതിലൂടെ തന്നെ വളമാക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ സംഗതി കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ചീര, പച്ചമുളക്, വഴുതന, തക്കാളി, അതുപോലെ തന്നെ വെണ്ട, പിന്നെ ഞാനിവിടെ പുതിന വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നമ്മുടെ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. മുകളിലേക്കും താഴത്തേക്കും ഒക്കെ ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. എനിക്കിതിനകത്ത് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും ഹൈറ്റിൽ വളരുന്ന ചെടി പച്ചക്കറികൾ, അതായത് ഇപ്പോൾ തക്കാളിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വളർന്നു പോകും. തക്കാളിക്ക് താങ്ങ് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ചാക്കുനൂല് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഇതിനകത്ത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇട്ടതിന് ശേഷം അത് പെട്ടെന്ന് അത് പച്ച വളമായിട്ട് മാറാനായിട്ട് ഞാൻ ഈ ബൊക്കാഷി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ടീസ്പൂൺ ഒന്ന് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇട്ടതിന് ശേഷം ഈ ഒരു ബൊക്കാഷിയുടെ പൗഡർ നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളമായിട്ട് മാറും. അപ്പോൾ ആ വളം നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് കളക്ട് ചെയ്യാനും പറ്റും. ഇതിൻ്റെ താഴെയുള്ള ഈ ട്രേ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ
ഈ കമ്പോസ്റ്റിൻ്റെ സ്ലറി നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഈ സ്ലറി തന്നെ നമുക്ക് ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ ട്രൈ എന്ന് പറയുന്നത് നമ്മുടെ കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ, പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രൈ എടുത്തു കഴിഞ്ഞാൽ ആ കമ്പോസ്റ്റ് എല്ലാം നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അഥവാ കമ്പോസ്റ്റ് വരുന്നില്ലെങ്കിൽ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ വരും. ഇപ്പോൾ ഞാൻ ഇട്ടിട്ട് കമ്പോസ്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കമ്പോസ്റ്റ് കാണിക്കാത്തത്. അപ്പോൾ ഈ ബൊക്കാഷിയുടെ ഈ ഒരു പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വളം കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വളം ഈ പച്ചക്കറി വേസ്റ്റും എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞേക്കുക. ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിന് 4600 രൂപയാണ് ഞാനിത് വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്, കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ്. അപ്പോൾ ഇതിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനിപ്പോൾ കൊടുക്കാം, നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്കിത് വാങ്ങിക്കാം. അതുപോലെ തന്നെ വെബ്സൈറ്റ് ഞാൻ അതിൻ്റെ അഡ്രസ്സും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം 4600 രൂപയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ സംഗതി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്കത് പ്രയോജനമാണെന്ന് തോന്നി, കാരണം നമ്മൾ മണ്ണിൽ അല്ലെങ്കിൽ താഴെ കൃഷി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നേരെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ബൊക്കാഷി പൗഡറും ഉൾപ്പെടെ 4900 രൂപയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിന് കറക്റ്റ് സമയത്ത് വളം ചെയ്യുകയും അതെല്ലാം ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള വിളവൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം, വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.